അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് മീറ്റർ സേതു ഭാഗത്തിൽ ലോഹയ്ക്ക് പ്രതിരോധ ഉഷ്ണത സംഗ്രഹം ചെയ്യുന്നു. മീറ്റർ സേതു ഭാഗത്തിൽ ലോഹയ്ക്ക് ഉഷ്ണത്തെ പ്രതിരോധ ഉഷ്ണത്തിൻ്റെ സംഗ്രഹം ചെയ്യുന്നു. അൽഫോനത്താ മീറ്റിൻ അൽഫോത്തമ ഹയർനെയാണ്. അപ്പോൾ മാത്രമല്ല സൂത്ര തീപ്പേ ആർ തീറ്റ സമാനമായി ആർ ബിന്ദു എക്കതാണ് ആൽഫ തീറ്റ പ്രതിരോധ പാടം പ്രതിരോധ കൂടെ സ്ലിബ് മികതമായി ആർ തീരക്ക് തന്നെ ആർ ആർ തീരക്ക് തന്നെ തീര ഉഷ്ണത്തെ പ്രതിരോധ ആർ ബിന്ദുക്ക് തന്നെ സെൽഷ്യസ് ബിന്ദു എതി സെൽഷ്യസ് ബിന്ദു എതി പ്രതിരോധ മേ തീറ്റ വലുത് പ്രതിരോധ ആൽഫത്തമാപ്പിഫാനാണ് തീരക്ക് തന്നെ ഉഷ്ണത്തെ ഇത്തക്കൂടെ ഒരു സമീകരണ ഭാവിച്ചതി ഉള്ളിമപ്പി അവശ്യ പള്ളിമു തെമ്പളമി രൂപ ഉഷ്ണത്വമാണ് അക്കവശന യോഗ്യമ മന്ത് അക്കവശന ഇത്രമേ തീന് അപ്പോൾ അത് തെൽ താപ്പക തെൽ മികി തെൽ തമാ തീന് മികി ജലനെ പാച്ചത് തെൽ പാച്ചുകൾ തീന് ഏഹി തോപ്പിക്കണം തെൽ താപ്പക തീന് ഈ വകയും മിത്തന മേന മേ ഉടിക്കണം മിത്തന മേ കമ്പിതല തീയൽ തീ കമ്പിതല ഈ കമ്പിതല തീയന്നെ ഹേതു തമ മേ താപ ഉഷ്ണത്തെ മേ സമ്പൂർണ്ണ ഭാജനെ പുറാടം ഗിനയാണ് എന്ത് എത്ര കമ്പിതല പാവിച്ചു കയറണം പൻസന്ദാഹക്ക് തീനോ ഇട്ട് പശ്യത്തെ പാവ തീനോ മീറ്റർ സേതു തീനോ പ്രതിരോധ അക്കവശയ ആർ ബി പ്രതിരോധ അത്യക്തമാ മേക സംസന്ധനിക്കുമൊക്കെ നീട്ട് പശ്യ മിന്നെ മിത്തന്നെ അപ്പം ഈ കൊപ്പക ദങ്കരയാ തീനോ അപ്പം മേക്കടേക്കന്നെ ഓം സിയൊക്കെ വിത്തര പ്രതിരോധത്തിന് കൊപ്പക ദങ്കരയാ കോണം ഈ കൊപ്പക ദങ്കര ഒത്തല ഒത്തല മേ തെൽ താപകത്തു ദാൽത്തി പശ്യക്ക് അനിക്കലവരൾക്കും കൊത്തി മേകില്ല മേ മീറ്റർ സേതു സംബന്ധിക്കുള്ള തീ ഇത്ര കൊണ്ട് തീരണം മെത്തന ഉഷ്ണത്തെ വിനസ്സെത്തി മേ കമ്പി ഉഷ്ണത്തെ വിനസ്സനോ തൊട്ടിയാകെ പ്രതിരോധ വിനസ്സന ഹിന്ദ മിതന ആർത്തിയത് കിയാണ് പ്രതിരോധയെ മീതിനായി വിനസ്വീമക് സിദ്ധിനോ തുടയാമേ അത്തേക്ക് സംസന്ധന ക്രീമക് കരണ പുളുവ കുത്ത ഏ അവസ്ഥ വലുത് അപ്പിട്ട് സന്തുൽ ദിഗുള്ള ഭാഗമാണ് തീനി അപ്പി ബലം അവശ്യ പുടക്കിയങ്ങത്തവ പഹായ കിലോ പ്രതിരോധ തീനു കേട്ടു ചതുര തീനു മീ പ്രതിരോധ അയിങ്കരണോ ഹിന്ദ കിലോമീറ്റർ മെതബിന്ദു കിലോമീറ്റർ എത്തിയെന്നോണം ഇവകെ കെ വൺ ചതുര തീനു മീ പരിപത്തി ധാരാപാലനെ തന്നാത്തന്ന സദാ ഇട്ട് പക്ഷേ ഇ മീ ഈയം അമ്ല സഞ്ചയ കോശയാക് തീനി ധാരാണിയാമിക തീരണം ഹരി ഇതുകൊണ്ട് മേ കുടസ്റ്റിക്ക് തമ ഊണം സംബന്ധ കമ്പി ഹിമാവശ്യ ഏറ്റ ഹരി ഇതുകൊണ്ട് അപ്പം മേ കൊഹമ്മദ് കരാണ് കരണോണ മിച്ചറേ അപ്പം മുഴുവൻ സിദ്ധാന്തി കൂടെ പള്ളി ഇട്ട് പക്ഷേ ക്രമേ പള്ളി സിദ്ധാന്തി ഹിമതയാ തീ അപ്പം മേ മേ സമീകരണം തീരണം ആർത്തിൽ സമാനമായി ആർ ബിന്ദു എക്ക തന്നെ അൽഫ തീറ്റ ഇത്ര മേതമാ മിത്തന്നെ തീന പ്രതിരോധി ഇത് പക്ഷേ മീറ്റർ സേത്തി അപ്പം മെഹമിക ആർ തീറ്റ പെരീമ ആർ ബി സമാനായി എൽ പെരീമ സീകരിന് ഹൊമേനോ ഇത് കൊട്ട് മേ ആർ ബി ഇത്യാ പെത്ര ദാൽ ബ്രഹ്മപ്പി അതുകൊണ്ട് മേ പെത്തും തിയാകമു മേ സമീകരണം ഇത് കൊട്ട് ആർ തീറ്റ ദാമം എന്നെ മേ പതേ അമ്മയാവ് കണ്ണ മേ പെത്ര അപ്പം ആ വൈകരകണ്ണയാണ് ഏതമാ അപ്പം വൈദ മേ പെത്തി അപ്പം വിനസ്കരണ തീറ്റ ഹിന്ദ യാവ് കണ്ണോണോ വിനമ എത്തുകൊട്ട് അപ്പം ഉദാഹരണം എന്നെ ആർ ബിന്ദു അൽഫ ബിദീമ ആർ ബി തീറ്റ ധന ആർ ബിന്ദു ബിദീമ ആർ ബി വൈ വൈ ഇത്ര മേ ആത്തമ വൈ മേ ആത്തമ എക്സ് മേ ആ എം മേ ആ സി ഇത്ര പ്രസ്താരക്ക അതിന് കൗരത്തത് പ്രസ്താര അതിന് തീന്നെ തീറ്റയ്ക്ക് എൽ ബെദീമ സീയറിന എൽ ഈ പ്രസ്താര ഇതുകൊണ്ട് വൈ സമാനം മിസ്തന സിയാകാരാണ് ഈ പ്രസ്താരൻ അപ്പം എം കത്തു എം സമാനന കാട്ടത് എം സമാനായി തണുക്രമേ സമാനായി ആർ ബിന്ദു അൽഫ ബെദീമ ആർ ബി സി സമാനായി ആർ ബിന്ദു ബെദീമ ആർ ബി ഇത്ര എം ബെദീമ സി സമാനം കാട്ടത് ആൽഫ ആൽഫ എന്നെ പിള്ളേർ അപ്പം സിദ്ധാന്തം ഇതുകൊട്ട് നമ്മൾ പരീക്ഷണം കൊണ്ട് എന്നോണിക്ക് കൊണ്ട് പോലും അതെ ഇതുകൊട്ട് കിണത്തി മേമായി പടം കത്തി മേ ആ ജലതാപ്പക്ക് എത്തിനോ തെൽ താപ്പ് എത്തിനോ ആ തെൽ പാവച്ചപ്പി ജലേ കിയാണ് സന്നായകത്താവട്ടെ വെടി ഏഹിന്ത ജലേ ദമ്മത്തെ മേ ആ ലുഹുവത്തിമാക്ക് പിന്നെ പുള്ളുവാ മീ കമ്പി തേക്ക് ഇത്ര അപ്പം തെൽ പാവച്ചാണ് ഏക്കായി എത്തുകൊട്ട് മ്യാവ് റക്കറണോ ചിലപ്പിക്കാൻ മ്യാവ് മുളിമ അപ്പിട്ട് അവശിഷ്ണത്തിൽ റക്കറണോ റക്കറില്ല
එතකොට මේ තියෙන පාටාංගිකදී මෙයා මේ තාපක උඩම තියන් ගත්තා මේ බන්සන්දාහ උඩම තියන් ගිහින් තියෙන්නේ මොකද වෙන්නේ උෂ්ණත්වය වැඩි වීම සිද්ධ වෙන හින්දා අපි කරද්දී මෙයා පොඩක් අයින් කරනවා මෙතනින් ඉවත් කරලා පොඩ මේ තාපකය මෙතනින් අයින් කරලා කියව ගන්න ඊට පස්සේ පාටාංගිකය ඒ කියන්නේ එල් කියව ගන්නවා ඊට පස්සේ අපිට ඒ උෂ්ණත්වයයි ඒ දිගයි සටහන් කර ගන්නවා ඊට පස්සේ නැවතත් ආයෙත් ඊට පස්සේ නැවත උෂ්ණත්වය වැඩි කරලා උෂ්ණත්වය සෙල්සියස් 5ක් පමණ වැඩි කරලා ඊට පස්සේ නැවත පාටාංගිකය කියව ගන්නවා මේ ඉල්ලගෙන කියව ගන්නවා. ඒ ආකාරයට ස්පාටංග අපි 6ක් පමණ අරගෙන ප්‍රස්ථාරය ඇඳලා එතකොට ඒක අනුක්‍රමණයෙන් අපිට අවශ්‍ය අනුක්‍රමයෙන් සාන්තකණ්ඩය පාවිච්චි කරලා අපිට මේ ඇල්ෆා ගණනය කරන්න පුළුවන්. ඒත් වැදගත් කොටස් ටික මම කිව්වා මේකේ. මෙතන අපි මේ මන්ත්‍රයක් පාවිච්චි කරනවා, උෂ්ණත්වමානයක් පාවිච්චි කරනවා. එතන මේ උෂ්ණත්වමානය තියෙනවනේ මේ තීන කම්බි දඟලට ආසනව තියෙනවනේ. නිවර්දිම උෂ්ණත්වය කියව ගන්න එපේ කම්බි දඟරේ. ඒ වගේම මේ මන්ත්‍රය තියෙනවා. මොකද මේ තම්පුන් ද්‍රව පුෂ් ද්‍රව තෙල් පරිමාවම එක උෂ්ණත්වයට පත් කරගන්න ඕන. නැත්නම් අපිට අපි මයින් මේ ද්‍රව්‍ය උෂ්ණත්වය මෙයාගේ තියෙන එක උෂ්ණත්වයක් මුත් එම් පාටාංකයි පාටාංක අතර ගැළපීමක් නැහැ. ඒ හින්දා ඒ මන්තේ වන්තනය වෙන එක හොඳට වෙන්න ඕන. ඔය කරුණ ටික තමයි තියෙන්නේ. අපි ගත්තොත් එහෙම තව කියන්න අනිත් කරුණු සාමාන්‍ය පුරුදු පදයකින් මීටර සේතුර දාලා කරුණු ටික තමයි තියෙන්නේ. ඒක කවුලක් ඉන්නේ අපිට ඕන මේක දැන් එක සැරේ ගන්නත් පුළුවන් මේ දෙන්නා පාටාංග එක සැරේම මේ ගන්න කිරීමෙන් ගන්න පුළුවන් හැබැයි අපිට පැහැදිලිවම හොඳ අගයක් ලබා ගන්න RP දන්නවා ඒතර මෙතනින් ගන්න කරන්න බෑ RP දන්නවා R බින්දු අපි දන්නේ නැහනේ ඒ හින්දා පොඩි ප්‍රශ්නයක් වෙන හින්දා අපිට පහසුම ක්‍රමය කියන්නේ අපිට එකපාර ගත්තොත් මෙන්න මේ සෙල්සියස් බිංදු උෂ්ණත්වයේදී මේක ප්‍රතිරෝධයක් අවශ්‍ය වෙනවා. හැබැයි අපි ප්‍රස්ථාර ක්‍රමයේදී අවශ්‍ය වෙන්නේ නැහැ. මොකද අපි භෞතික රාශි දෙකක් බෙදලා තමයි ගන්නෙ. මේ දෙන්නේ බෙදලා ගද්දී RO එක අවශ්‍ය වෙන්නේ අපිට අවශ්‍ය වෙන්නේ කෙලිම අනුක්‍රමයන් දක්වන්න විතරයි. හින්දා මේක එක පාටාංගිකින් කරන්න බෑ. කරනවා නම් අපි දත්ත දැනගෙන ඉන්න ඕනේ. ඒ කියන්නේ R බිංදුව දැනගෙන ඉන්න ඕන. RB කොහොමද දන්නව නවුලක් නැහැ. මොකද අපි දන්නේ ප්‍රතිරෝධය මෙතන දාන්නේ. ඒතර සෙල්සියස් බිංදු උෂ්ණත්වයේ ප්‍රතිරෝධය දන්නව නම් තඹවල නවුලක් නැහැ. මේ පාවිච්චි කරපු කම්බියේ තඹවල ප්‍රතිරෝධ සෙල්සියස් 20 විශේෂ බිඳුවේ දාගේ දන්නා අපිට පුළුවන් තනි පාටාංගයක් අරන් හොයන්න. හැබැයි ඒත් එවැනි අවස්ථාවලදී අහඹු දෝෂ වැඩි. ඒ හින්දා මොකද වෙනවද? අපි ප්‍රස්ථාර ක්‍රමය වෙන අනේක තමයි වඩාත්ම සුදුසු.